ഭൂമി നിയോഗ ചട്ടം ഉടൻ ഭേദഗതി ചെയ്യുമെന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം ഇതുവരെ നടപ്പിലായില്ല. ഇതോടെ പട്ടയഭൂമിയിൽ കർഷകർ നട്ടുവളർത്തിയ മരങ്ങൾ മുറിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ചട്ടപ്രകാരം രേഖപ്പെടുത്താത്ത മരങ്ങളും പട്ടയം കിട്ടിയതിനു ശേഷം നട്ടുവളർത്തിയ മരങ്ങളും മുറിക്കാൻ കർഷകർക്ക് അനുവാദമില്ല. ഭൂവിനിയോഗ ചട്ടം ഉടൻ ഭേദഗതി ചെയ്യുമെന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം ഇതുവരെ നടപ്പിലാകാത്തതിനാൽ പട്ടയഭൂമിയിൽ കർഷകർ നട്ടുവളർത്തിയ മരങ്ങൾ പോലും മുറിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് കർഷകർ. ജലവൈദ്യുത പദ്ധതികൾക്ക് വേണ്ടി കുടിയൊഴിപ്പിച്ച പകരം നൽകിയ തരിശുഭൂമിയിൽ കർഷകർ നട്ടുവളർത്തിയ മരങ്ങളും മുറിക്കാൻ പാടില്ലെന്ന വിചിത്രമായ നിയന്ത്രണമാണ് മലയോര മേഖലയിൽ വനം റവന്യൂ വകുപ്പുകൾ കർഷകർക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. തേക്ക്, ഈട്ടി തുടങ്ങി രാജമരങ്ങളുടെ ഗണത്തിലുള്ള മരങ്ങളാണ് മുറിക്കാൻ പാടില്ലാത്തത്. പട്ടയം കിട്ടിയ ഭൂമിയിൽ തേക്കുമരങ്ങൾ ധാരാളമായി കർഷകർ നട്ടുവളർത്തിയിട്ടുണ്ട്. ഈ മരങ്ങളുടെയെല്ലാം സംരക്ഷണം മാത്രമാണ് കർഷകർക്കുള്ളത്. മരങ്ങളുടെ വളർച്ച പരിശോധിക്കാനും ആവശ്യമെങ്കിൽ മുറിച്ചു മാറ്റാനും ഉദ്യോഗസ്ഥർക്ക് വേണ്ട സംരക്ഷണം നൽകണമെന്നാണ് വനം റവന്യൂ വകുപ്പുകളുടെ നിർദ്ദേശം. കർഷകരുടെ കൃഷിയെല്ലാം നാശത്തിലേക്ക് പോകുന്നു. വിലത്തകർച്ചയും കാരണം പ്രതിസന്ധിയിലേക്കുന്ന കർഷകർക്ക് സ്വന്തം ഭൂമിയിൽ പട്ടഭൂമിയിൽ നട്ടുപിടിപ്പിച്ച മരങ്ങൾ വെട്ടാൻ പറ്റിയാലെന്ന ഒരു അവസ്ഥ സർക്കാരിൽ നിന്നുണ്ടായത് എല്ലാ തരത്തിലും കർഷകരെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു കാരണവശാലും ഇത് കർഷകരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു പ്രവണതയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെതിരെ 2017 കർഷകരും കർഷക സംഘടനകളും രംഗത്ത് വന്നിരുന്നു. 2022 ജനുവരി 4 മാർച്ച് 27 മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സർവകക്ഷി യോഗം ചേരുകയും ഉടൻ ഭൂവിനിയോഗ ചട്ടം ഭേദഗതി ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ നിയമോപദേശം തേടുന്നതടക്കം ചട്ടഭേദഗതിയുടെ നടപടികൾ ഒരിഞ്ചു പോലും മുന്നോട്ടു പോകാൻ സർക്കാരിന് കഴിഞ്ഞില്ല. മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, ബാങ്ക് വ്യവഹാരങ്ങൾ തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടാണ് കർഷകർ മരങ്ങൾ നട്ടുവളർത്തിയത്. ഇതിനുള്ള അനുവാദം ലഭിക്കുന്നതിലെ തടസ്സം മൂലം മരങ്ങൾ നട്ടുവളർത്തുന്നതിൽ നിന്നും കർഷകർ പിന്നോട്ടു പോകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്.